ഹലോ ഗായ്സ്, വെൽക്കം ടു അജിൻസ് ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് ഞാൻ ആക്ച്വലി ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാനിവിടെ ഇപ്പം ന്യൂസിലാൻഡിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആയി. അപ്പോൾ ഈ 1 മന്തിൽ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും, അതായത് ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ ഉള്ള ഒരു അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലുള്ളത്. കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ ആയതുകൊണ്ട് ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ പറയുന്നത്. മേ ബി കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഇതൊരു നല്ല വീഡിയോ ആണ്. കാരണം പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പം വെൽക്കം ടു മൈ വീഡിയോ. ഞാൻ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം അത് വിട്ടുപോയിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ അധികം സമയം കളയാതെ നമ്മുടെ പോയിന്റ്സിലേക്ക് വരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ ആണ്. അപ്പം അക്കോമഡേഷൻ എന്ന് പറയുമ്പം ഒരാൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടൊരു സാധനമാണ്, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനൊരു സ്ഥലം. അപ്പം ഇപ്പം സിംഗിളായിട്ട് ഒരാൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ട് ഒരാൾ വരുവാണെങ്കിൽ നമുക്ക് ഒരു 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 അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. കാരണം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഞാൻ എൻ്റെ പഴയ വീഡിയോയിലുണ്ട് എങ്ങനെയാണ് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയൊക്കെ. കാരണം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, ട്രേഡ് മീ, അങ്ങനെ കുറേ സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിന്നൊക്കെ നമുക്ക് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാത്തത് സിംഗിളായിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കാണാൻ നമ്മൾ പോയി നോക്കുക, കുറച്ചും കൂടെ അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ഒരു 150 to 200 റേറ്റിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ലൊരു അക്കോമഡേഷൻ കിട്ടും. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 180 ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു അക്കോമഡേഷൻ കിട്ടും. അതായത് സിംഗിൾ റൂമിൻ്റെ കാര്യമാണ്. കപ്പിൾസ് ആയിട്ട് വരുന്നവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് ഒരു വീടായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു റൂം ഷെയറിങ്ങിന് എടുക്കാം. അപ്പോൾ അത് അങ്ങനെ കുറേ ആൾക്കാർ ചെയ്യുന്നത്. ഇനീഷ്യലി വരുന്ന ഇപ്പം കപ്പിൾസ് മാത്രം ഉള്ളെങ്കിൽ നമുക്കൊരു കപ്പിൾ ഷെയറിംഗ് റൂം എടുക്കാം. അപ്പോൾ അതിന് അത്ര കോസ്റ്റ് വരത്തില്ല. ഓൾമോസ്റ്റ് ഒരു $210 to $250 നമുക്കാവും. അപ്പോൾ അത് കുറച്ചും കൂടെ ഇനീഷ്യലി വരുന്നവർക്ക് കുറച്ചും കൂടെ ആ ഒരു അത്രയും പൈസ മുടക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ ഒരു വീടായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു $350 to $500 അങ്ങനെ അങ്ങ് കയറിപ്പോകും. കാരണം ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൗസ്. ഇപ്പോൾ നമ്പർ ഓഫ് റൂംസ് കൂടുന്നതനുസരിച്ച് പ്രൈസ് കൂടും. പിന്നെ ചില ഏരിയാസിൽ നമുക്ക് പ്രൈസ് കുറവാണ്. ചില ഏരിയാസിൽ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടോ അല്ലെങ്കിൽ മെയിൻ പ്ലേസസിൽ നിന്ന് കുറച്ച് മാറിയിട്ടൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. അത് 350 കിട്ടുന്നവരുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കുറച്ചും കൂടെയൊക്കെ അങ്ങ് ഇപ്പം കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടായിരിക്കും മേ ബി നമുക്കൊരു ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടോ അല്ലെങ്കിൽ മെയിൻ സിറ്റിയിലോട്ടോ അല്ലെങ്കിൽ മെയിൻ ഏരിയാസിലോട്ട് വരേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. അപ്പം നമുക്ക് എല്ലാം അക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസിലോട്ട് വരുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 400 to 500 ബിറ്റ്വീൻ ആണ്. ഒരു 400 എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 430 തൊട്ടാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒരു $430 to $500 ബിറ്റ്വീൻ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കോമഡേഷൻ ഒരു വീടായിട്ട് കിട്ടണമെങ്കിൽ. പിന്നെ രണ്ടാമത് എനിക്ക് മെയിനായിട്ട് എഫക്റ്റ് ചെയ്തെന്നല്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമാണ്. ഭയങ്കര കിട്ടിലും ക്ലൈമറ്റാണ്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡും ആണ്. കാരണം ഇപ്പോൾ ഇവിടെ ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ വേണമെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേന് ഇവിടെ നല്ല ചൂടായിരിക്കും, നല്ല ചിലപ്പോൾ നല്ല മഴയായിരിക്കും, അല്ലെങ്കിൽ ചൂട് ഭയങ്കരമായിട്ട് കൂടും. ഒന്നും പറയാൻ പറ്റില്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടുമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അത്രയ്ക്കൊന്നും കൂടുതലില്ല. ഒരു 26 ഒക്കെയാണ് ഇവിടുത്തെ മാക്സിമം ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കൂടുതൽ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം ഇവിടെ ക്ലൈമറ്റ് കിട്ടില്ലെന്നാണ്. ക്ലൈമറ്റ് നല്ല രസമാണ്. ഇപ്പം ഇപ്പം രാവിലെയൊക്കെ ചിലപ്പോൾ എഴുന്നേക്കുമ്പോൾ നല്ല മിസ്റ്റി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ പോകാനൊക്കെ നല്ല രസമാണ്. വെച്ചാൽ അങ്ങനെ നമുക്ക് നമ്മളങ്ങനെ റെയിനായിട്ട് എഫക്ട് ചെയ്യില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ നല്ല റെയിനാണ്. അപ്പം അത് വെതർ ഫോക്കസ്ഡ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനോ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങാനോ ഒക്കെ. പിന്നെ തണുപ്പ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചില ദിവസങ്ങളിൽ എസ്പെഷ്യലി എനിക്ക്, ഞാനിപ്പോൾ പുതിയ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫീല് ശരിക്കും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് മേ ബി അതൊക്കെ ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരിക്കാം. പക്ഷേ ഞാൻ നമ്മൾ ഇപ്പം വെളി നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തണുപ്പ്, അതായത് എസ്പെഷ്യലി കേരളത്തിൽ നിന്നൊക്കെ വരുമ്പം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുമ്പം നമുക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് കുറച്ചും കൂടെ പുതിയതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എനിക്ക് ആക്ച്വലി ഒരു 17 degree ഒരു 18 degree ഒക്കെ നല്ല തണുപ്പായിട്ട്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടാ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ കളിയാക്കും എന്തിനാ ഇങ്ങനെ ജാക്കറ്റ്. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും അഡാപ്റ്റഡ് ആണ്. പക്ഷേ നമുക്ക് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ കുറച്ച് വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ഡേയ്സിൽ കുറച്ച് ഒന്ന് അഡാപ്റ്റ് ചെയ്യുന്നവരെയൊക്കെ നമുക്ക് നല്ലതായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരാണ്. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഇപ്പോൾ നമ്മളിപ്പം ഒന്ന് നടക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്, ഒരു ആരിലും ഒരാളെ നമ്മളെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അവർ നമ്മുടെ അടുത്ത് ഹായ് ഹൗ ആർ യു, ഒരു കുശലാന്വേഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും, അവരങ്ങോട്ട് സ്മൈൽ ചെയ്ത് കാണിക്കും. ഇപ്പം ഞാൻ ചില താമസിച്ച ചില സ്ഥലങ്ങളിലൊക്കെ
നമ്മൾ മുഖത്തോട്ട് പോലും നോക്കാൻ പറ്റില്ല എന്നുള്ളൊരു കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് അനുഭവമാണ്. കാരണം പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, ആ ഡ്രൈവറിൻ്റെ അടുത്താണ് നമ്മൾ നമ്മുടെ മെട്രോ കാർഡ് നമ്മുടെ ടാപ്പ് ചെയ്യുന്നത്. ഇപ്പം ആ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ലൈക്ക് ഇവിടെ ഡ്രൈവേഴ്സ് പ്രായമായിട്ടുള്ള അമ്മച്ചിമാർ വരെയുണ്ട്, അല്ലെങ്കിൽ ലേഡീസുണ്ട്, മെന്നുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ജെൻഡർ ഇക്വാലിറ്റി നന്നായിട്ട് ഇവിടെ ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ആരാണെങ്കിലും നമ്മളെ കാണുമ്പം എന്തുകൊണ്ട് വിശേഷം, ഹൗ ആർ യു, ഹൗ ഈസ് യു ഡേ ടുഡേ, അപ്പം ഭയങ്കരമായിട്ടൊരു വെൽക്കമിംഗ് ആണ് അവർ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ആക്ച്വലി അവിടെ നിൽക്കാൻ. പിന്നെ എല്ലാവരും, പിന്നെ വേറെ മെയിൻ ഒരു കാര്യം, എല്ലാവരും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, അതായത് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് എത്തി നമ്മൾ വെളിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഈച്ച് ആൻഡ് എവറി വൺ താങ്ക് യു പറയും, താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ, അങ്ങനെ പറഞ്ഞിട്ടേ എല്ലാവരും ഇറങ്ങാറുള്ളൂ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഗുഡ് ഫീലിംഗ് ആണ്, നമ്മളത് പറഞ്ഞിട്ടേ ഇറങ്ങത്തുള്ളൂ. പിന്നെ ആരെ കണ്ടാലും നമ്മൾ ചിരിക്കും, സംസാരിക്കും, അവരും ഇങ്ങോട്ട് സംസാരിക്കും. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര വെൽക്കമിംഗ് ആണ്. ആൾക്കാരെ കഴിച്ചാൽ നമ്മളോടൊക്കെ ഇപ്പോൾ പുതിയ ആൾക്കാരെ, നമ്മൾ പുതിയതായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ എനിക്കൊരു ഒരു ഒരു മോശപ്പെട്ട അനുഭവം ഇതുവരെ ഇല്ല. എനിക്ക് മെയിൻ ഒരു കാര്യം അടുത്തത് പറയാനുള്ളത്, അതായത് ഇവിടുത്തെ ഷോപ്പിൻ്റെയും ആൾക്കാരുടെ ഒരു ഒരു കൾച്ചർ, ഒരു മെൻറ്റാലിറ്റീനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ, ഇവിടുത്തെ ഒരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫാമിലി വാല്യൂസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതായത് ഇപ്പം നമ്മൾ വേറെ വല്ല കൺട്രീസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഷോപ്സൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആണ്, അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് ഉള്ള കൺട്രീസിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഫാമിലി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഇവർ മേക്ക് ഷുവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഫാമിലി ടൈം വേണം. ഇപ്പോൾ ഒരാളെന്നോ അല്ലെങ്കിൽ ഈ കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഫാമിലി ടൈം വേണ്ട, അവർ നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടി വന്നേക്കും, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ ഏതൊരു ഷോപ്പാണെങ്കിൽ പോലും ഇവിടെ ഒരു 5:30, 6 അതിനപ്പുറം ഇവിടെ പോവില്ല. ഇവിടെ എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്യും, അൺലെസ് സൂപ്പർ മാർക്കറ്റ്സ്, അതായത് എസെൻഷ്യൽ ഗുഡ്സ് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ്സ്, അതും 10:00 വരെ ഉള്ളൂ. വീക്കെൻഡ്സിൽ മാത്രം 11 or 12 വരെ ചില ഷോപ്പ്സ് ഓപ്പൺ ആയിരിക്കും, അല്ലാതെ ഒരു ഷോപ്പും ഇവിടെ കാണാൻ പറ്റില്ല. പിന്നെ സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പബ്ബും കാര്യങ്ങളൊക്കെ രാത്രിയിൽ വീക്കെൻഡ്സിൽ മാത്രം ഓപ്പണാണ്. അത് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി വീക്കെൻഡിൽ മാത്രം അത് ഓപ്പൺ ആയിട്ടില്ല, ബാക്കി ഒരു ഷോപ്പും നമുക്കിവിടെ കാണാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ ഇവിടെ ഒരു 5:30, 6, 7 ഒക്കെ ആയിക്കഴിഞ്ഞാൽ, 8:00 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ റോഡിലൊന്നും കാണാൻ പറ്റില്ല, ഒരു വണ്ടി കാണാൻ പറ്റില്ല, ട്രാഫിക് എന്ന് പറഞ്ഞ സാധനമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ്, കാരണം നമ്മൾ ദുബായിൽ നിന്നൊക്കെ വന്നിട്ട് ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂറൊക്കെ കിടന്ന സമയം, 1.5-2 മണിക്കൂറൊക്കെ നമ്മൾ സ്റ്റഡി ആയിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ റോഡിലൊക്കെ കിടന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് കാണണമെങ്കിൽ നമ്മുടെ സിഗ്നലിൻ്റെ അവിടെ കുറച്ച് വണ്ടി നേരിക്കുന്ന ഒരു 3-4 വണ്ടിയുടെ ട്രാഫിക്, അല്ലാതെ ഇവിടെ പക്ക ട്രാഫിക് ഫ്രീ സ്ഥലമാണ്, ആ ഒരു രക്ഷയില്ല. അതൊക്കെ കാരണം ആൾക്കാരുടെ ലൈഫ് കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളൊരു 15 മിനിറ്റിൽ കൂടുതൽ ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ഓ ഇത് ഭയങ്കര ദൂരമുള്ള സ്ഥലമാണല്ലോ എന്നുള്ള അവർ പറയുന്നത്. അത്രയ്ക്കും ആൾക്കാർ ഇവിടെ ഭയങ്കര ചില്ലാണ്. കാരണം ആൾക്കാർക്ക് മെയിനായിട്ട് വേണ്ടത് കംഫർട്ടബിലിറ്റിയാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഒരു കാര്യം സംസാരിക്കാനുള്ളത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ്, റെസ്റ്റോറൻറ്റ്സ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോർസ്. അപ്പം അതായത് ഇപ്പം ഫസ്റ്റ് ഞാൻ ഇന്ത്യൻ സ്റ്റോറിനെ പറ്റി പറയാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു 3-4, 5 ഞാൻ എനിക്കറിയാവുന്ന ഒരു 5 ഇന്ത്യൻ സ്റ്റോർസേ ഉള്ളൂ. അപ്പോൾ ഈ 5 ഇന്ത്യൻ സ്റ്റോർസിലും പല കാറ്റഗറീസ് ആണ്, അല്ലെങ്കിൽ പല വലുപ്പത്തിലുള്ള ഇന്ത്യൻ സ്റ്റോർസാണ്. അപ്പോൾ ഇവിടെ എല്ലാം അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഈ നാട്ടിൽ നിന്നുള്ള എൻ്റെ മീനിൻ്റെ ചട്ടി വരെ കിട്ടും, അത്യാവശ്യം പൊടികളെല്ലാം കിട്ടും, എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഗുഡ്സ് അത്യാവശ്യം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ്, ഇവിടുത്തെ ഫുഡ്. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. 2-3 മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടുത്തെ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ട് ഊണ് കഴിച്ചു, വളരെ സിമ്പിളായിട്ടുള്ള ഊണ്, നമ്മുടെ നാട്ടിൽ പോയി നമ്മൾ കഴിക്കുന്ന പോലത്തെ വളരെ സിമ്പിളായിട്ട്, ഒരു തോരനും ഒരു മെഴുക്കുപുരട്ടിയും ഒരു മോരുകറിയും ഒരു മീൻ വറുത്തതും ചോറും, വളരെ സിമ്പിളാണ്. പക്ഷേ എക്സ്പെൻസീവാണ്. ഒരു 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 ഇവിടുത്തെ ഒരു ഊണിന് കൊടുക്കണമെങ്കിൽ ഒരു $15 നമുക്ക് കൊടുക്കണം. അപ്പം പിന്നെ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഇവിടെ ഒരു മിക്സ്ഡ് കൾച്ചറാണ്. ഇവിടെ ചിലപ്പോൾ യൂറോപ്യൻസ്, ഇപ്പം സൗത്ത് അമേരിക്കൻസ്, അമേരിക്കൻസ് എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അത്യാവശ്യമുണ്ട്. ഇപ്പം സിറ്റിയിലോട്ടൊക്കെ പോകണമെങ്കിൽ അവിടെ ഒരു റിവർ സൈഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം, അപ്പം ഞാനതൊക്കെ കൊണ്ട് കാണിക്കാം ഒരു ദിവസം എൻ്റെ വീഡിയോയിൽ കാണിക്കാം. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ക്യുസീൻസും കിട്ടും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ട് അവിടുന്ന് ഒരു അർജൻറ്റീനിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിരുന്നു.
അടിപൊളിയാണ്, നല്ല നല്ല ഒത്തന്റിക് ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട്, ഈ ഒരു സിറ്റിയിലുണ്ട് അത്യാവശ്യം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തോട്ടും ഉണ്ട്. മേ ബി ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്സ് നമ്മൾ എക്സ്ട്രാ വോക്ക് ചെയ്യണമായിരിക്കും ഒരു ഒരു കറക്റ്റ് സ്ഥലത്തോട്ട് ചെല്ലാൻ വേണ്ട, അല്ലാതെ അത്യാവശ്യം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഒരു 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 6 മണി കഴിഞ്ഞതിന് ശേഷം ഫ്രീക്വൻസി ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഒരു 10:30 ഒക്കെ മാക്സിമം വരെ നമുക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടത്തുള്ളൂ. പിന്നെ യൂബർ ഉണ്ട് ഓഫ് കോഴ്സ്, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ യൂബർ ഓടിക്കുന്നുണ്ട്, അപ്പോൾ ആ യൂബർ അത്യാവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഈ ബൈക്ക്സും ഈ സൈക്കിൾസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ ആപ്സ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഒരു ലൈം എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ലൈം. അപ്പം ഈ ആപ്പൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ബൈക്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമുക്ക് ക്യുക്കായിട്ട് എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഇപ്പം ബസ് കിട്ടുന്നില്ല, അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് ഈ ബൈക്ക്സൊക്കെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചങ്ങോട്ടൊക്കെ വരാം. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ വെളിയിലെ എങ്ങോട്ടാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ പോലെ ഒന്നും നമുക്ക് ഹെൽത്ത് ഫോസറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിക്കുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം അത് ഓൾമോസ്റ്റ് ഓക്കെ. കാരണം ഇവിടെ ഉള്ളവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ രീതിയിൽ ശീലിക്കുക. ഇതൊരു ഒഫെൻസീവായിട്ട് ആരും എടുക്കരുത്. കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ രാജ്യത്ത് വരുമ്പം അങ്ങനെ ഒരു രീതിയിൽ ശീലിച്ച് പഠിച്ച് നമ്മളിപ്പോൾ എവിടെ പോയാലും നമുക്ക് ടോയ്ലറ്റിൽ വെള്ളം കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ശീലിക്കുക. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി ഇങ്ങനെയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഹെൽത്ത് ഫോസറ്റോ പോകും. കാരണം അതിനുള്ളൊരു പ്രൊവിഷൻ പോലും ഇല്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വേറിട്ടൊരു അനുഭവമാണ് എനിക്ക്. പിന്നെ ഞാൻ ബാക്ക് ടു മൈ സ്റ്റഡി, ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ. നമ്മളിപ്പം നാട്ടിൽ പഠിച്ചുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് അറിയാം. നമുക്കിപ്പോൾ ഒരു ഈ ഒരു സ്ഥലത്ത് വന്ന് പഠിക്കുമ്പം അവിടുത്തെ ഒരു സ്റ്റഡി കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻറ്റാണ്. എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പം എനിക്കിപ്പോൾ ഫസ്റ്റ് സെമ്മിലും 4 സബ്ജക്റ്റും സെക്കൻഡ് സെമ്മിലും 4 സബ്ജക്റ്റുമാണ്. ഈ ഫസ്റ്റ് സെമ്മിൽ 2 സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 4th ഇയർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനോട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവരോട് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് അവരുടെ ഇപ്പം പഠിപ്പിക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. അപ്പം ടൈപ്പ് ഓഫ് ഇപ്പം നമുക്കിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം, അതായത് ഒരു 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 സബ്ജക്റ്റിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സാം എഴുതാം അല്ല അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ നാട്ടിലെ രീതി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു സബ്ജക്റ്റിന് എക്സാം ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ഡെഡ് ലൈൻ തരും. ആ ഡെഡ് ലൈനിനുള്ളിൽ നമ്മുടെ അസൈൻമെൻറ്റ്സ് നമ്മൾ സബ്ജക്റ്റ് ചെയ്യാം. അത് ബേസ്ഡ് ഓൺ അവരെന്താണ് പഠിപ്പിച്ചത് അതിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതി അപ്പോൾ നമുക്കൊരു അസൈൻമെൻറ്റോ അല്ലെങ്കിൽ പ്രോജക്റ്റോ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ എക്സാമോ കാര്യങ്ങളോ ഒരു വലിയ കാര്യമായിട്ടൊന്നുമില്ല. അൺലെസ് ചില സബ്ജക്ട്സിൽ അവർ ഓൾറെഡി എക്സാം ഉണ്ടോ നമ്മളോട് പറയും, എക്സാം ഉണ്ട്. പക്ഷേ മോസ്റ്റ്ലി നമ്മുടെ ഈ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇവർക്ക് നമുക്ക് എക്സാം ഒന്നുമില്ല മാസ്റ്റേഴ്സിൻ്റെ സബ്ജക്ട്സിൽ. അപ്പം അണ്ടർ ഗ്രാജുവേറ്റ് സബ്ജക്റ്റിലാണ് നമുക്ക് എക്സാംസ് ഒക്കെ ഉള്ളത്. അതും വളരെ വളരെ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഈ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സബ്ജക്റ്റിൽ മിക്കവരും ഈ പ്രൊഫസേഴ്സും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ ഒരു സബ്ജക്റ്റിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നു, നമ്മൾ എങ്ങനെ ഒരു സബ്ജക്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. മാസ്റ്റേഴ്സ് പഠിക്കുന്നത് മൊത്തത്തിൽ നമ്മളെ ആ ഒരു PhDയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുന്ന രീതിയിലാണ്. എനിക്ക് PhD പഠിക്കാൻ ആഗ്രഹമൊന്നുമില്ല. സ്റ്റിൽ ഞാൻ പറഞ്ഞത് അപ്പം ഇവിടുത്തെ മാസ്റ്റേഴ്സിൻ്റെ രീതി അങ്ങനെയാണ്. അതായത് നമ്മൾ ശരിക്കും ആ ഒരു ഒരു സബ്ജക്റ്റ് എടുക്കുക, അതിനെ റിസർച്ച് ചെയ്ത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ അകത്തൊരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ സ്റ്റഡി കൾച്ചർ പോകുന്നത്. അതായത് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ കുറേ തിയറി പഠിച്ചിട്ട് ഒരു ഗുണമില്ലാത്ത കുറേ തിയറി പഠിച്ച് എക്സാം എഴുതി പാസ്സായി. ഇപ്പോൾ ആൾക്കാർ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ച് പഠിച്ച് എങ്ങനെയൊക്കെ 40 മാർക്ക് കിട്ടി പാസ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളിപ്പം ആ ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെല്ലാം നമ്മൾ ഫുള്ള് വേർഡിലാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പം ഇവിടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ചീറ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ ഇപ്പം തെറ്റ് പറ്റാം ആൾക്കാർക്ക്, പക്ഷേ നമ്മൾ അവരോട് നിന്നിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഫ്രം മൈ പാർട്ട്. അപ്പം അങ്ങനെ പറയുമ്പം അവിടെ ആക്ച്വലി ആൾക്കാർ ഓക്കെയാണ്.
അല്ലാതെ നമ്മൾ ഇവരെ ചീറ്റ് ഈ ഇതുപോലത്തെ കാര്യങ്ങൾ, അതായത് നമ്മൾ അസൈൻമെന്റ് കോപ്പി അടിച്ചു വെക്കുക, അതൊക്കെ ഭയങ്കര ചീറ്റിംഗ് ആണ് ഇവിടെ. ഇവിടെ ഇവിടെ ആൾക്കാർ കൂടുതലും വാല്യൂ ചെയ്യുന്നത് ഹോണസ്റ്റി ആണ്. അപ്പം ഈ അസൈൻമെന്റ്സിന്റെ കാര്യത്തിൽ ഇപ്പം നമുക്കിപ്പം ഒരു എനിക്കിപ്പോൾ ഒരു അസൈൻമെന്റ് ഉണ്ട്, ഇത് 2000 words എഴുതണം, അതൊരു ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സബ്ജക്ട് എങ്ങനെയാണെന്നോ നമ്മളത് പഠിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പലയിടത്തു നിന്ന് നമ്മൾ കുറേ ആർട്ടിക്കിൾസ് എടുത്ത് അതൊരു റിസർച്ച് ബേസിസിലാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് 10 articles അല്ലെങ്കിൽ ലിറ്ററേച്ചർ വായിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും വായിക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും നമ്മൾ പലയിടത്തു നിന്ന് അതിൻ്റെ സമ്മറിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ തന്നെ നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മളിത് എഴുതണം, എന്നാലേ കാര്യമുള്ളൂ. കാരണം വേറെ ആരുടെ വേർഡ്സ് വന്നാൽ പോലും അത് അവർ സ്കാൻ ചെയ്യുമ്പോൾ അവർക്കത് പിടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം സ്റ്റഡി കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര രസമാണ്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഈ സബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ട് കുറച്ച് ഗുണമുള്ളതായിട്ട് എനിക്ക് സത്യം പറഞ്ഞത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ 2-3 കാര്യങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാറ് മേടിക്കാനൊക്കെ ആയിട്ട് വളരെ സിമ്പിളാണ്. കാറ് രജിസ്റ്റർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഒരു കാറ് മേടിക്കാനായിട്ട് ഓൾമോസ്റ്റ് ഒരു ഒരു ബേസിക് ഒരു ഇനീഷ്യൽ ഒരാൾ വരുമ്പോൾ ഒരു $5,000 ഒരു ബഡ്ജറ്റിൽ ഒരു കാറ് നമുക്ക് മേടിക്കാൻ പറ്റും പൈസ ഉണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പം ഞാനിതുവരെ മേടിച്ചിട്ടൊന്നുമില്ല. ക്രൈസ്റ്റ് സിറ്റിയിൽ അത്യാവശ്യം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ആൾക്കാർ കൂടുതൽ ഇവിടെ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ തണുപ്പ് വരുന്ന സമയത്ത് നമുക്ക് സൈക്കിളൊന്നും ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ കാർ അത്യാവശ്യമാണ്, ഞാൻ അത്യാവശ്യം അല്ലയെന്ന് പറയുന്നില്ല. കാറ് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കാർ കിട്ടും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർ കിട്ടും. നോക്കിയും കണ്ട് മേടിക്കണം എന്നേ ഉള്ളൂ. കൂടുതൽ ആൾക്കാർ മേടിക്കുന്നതും അല്ലെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പഴയ കാറുകളാണ്. ആരും അവരുടെ കാറ് കളയുന്നില്ല. ദുബായിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 5 years ആൾക്കാർ കാറ് മാറ്റും, അല്ലെങ്കിൽ പുത്തൻ കാറുകൾ ഒരു ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ. ഈവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി പറഞ്ഞു, ആരും അങ്ങനെ എനിക്ക് പുത്തൻ സ്റ്റൈലിലുള്ള കാറ് വേണമെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് ഒരു പ്രോപ്പർ നല്ലൊരു കാർ. അപ്പം അത് ഉണ്ട്, ആൾക്കാർ എല്ലാവരും ഓക്കെയാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ എല്ലാ കാറുകളും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്, അത്യാവശ്യം അടിപൊളിയാണ്. എക്സ്പെൻസീവ് ആണ്, പുതിയ ഇവിടുത്തെ കാറുകൾ മേടിക്കാൻ എക്സ്പെൻസീവ് ആണ്. പിന്നെ വണ്ടികൾ കൂടുതലും വരുന്നത് ജപ്പാനിൽ നിന്നാണ്. ഇപ്പം സെക്കൻഡ് ഹാൻഡ് കാറുകൾ മേടിക്കുന്നതൊക്കെ മിക്കവാറും ഇവിടെ കുറേ കാർ ഡീലേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു വലിയ മാർക്കറ്റാണ് കാറിൻ്റെ. അപ്പം ഇതെല്ലാം ഈ ജപ്പാനിൽ നിന്ന് വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു വലിയൊരു കാര്യമുള്ളത്, ദുബായിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ കാറ് റിയയുടെ പേരിലോട്ട് മാറ്റിയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഇൻഷുറൻസും എല്ലാം കൂടെ കൂട്ടി ഒരു 2500-3000 dirhams ആയി ഓൾമോസ്റ്റ്. ഇൻഷുറൻസ്, അതിൻ്റെ രജിസ്ട്രേഷൻ, കാറ് പാസിങ് ഇത്. ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇവിടെ എനിക്കൊന്ന് കാറ് രജിസ്റ്റർ ചെയ്യാൻ $9. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഫിറ്റ്നസ്സിൻ്റെ ഒരു വാറണ്ട ഫിറ്റ്നസ് എടുക്കണം, അപ്പോൾ അതിന് $40 കാണ്ടേ ഉള്ളൂ. പിന്നെ വണ്ടി നമ്മുടെ പേരിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ അത്ര വലിയ റേറ്റൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കാറിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സെയിം ഇൻഷുറൻസ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ദുബായിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പേരിൽ വേറൊരു പേരിലോട്ട് ഇത് മാറ്റുവാണെങ്കിൽ നമ്മൾ ആ ഇൻഷുറൻസ് മൊത്തം ക്യാൻസൽ ചെയ്ത് നമ്മുടെ പേരിൽ പുതിയ ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇൻഷുറൻസ് ഇപ്പം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വളരെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കാർ ഇപ്പം ഞാനിപ്പോൾ ഒരാൾക്ക് കൊടുത്തു. അപ്പം ഞാൻ ജസ്റ്റ് സൈറ്റിൽ കയറി അപ്ഡേറ്റ് ചെയ്താൽ മതി, ഞാൻ ഇന്ന ആളുടെ പേരിൽ ഞാൻ ഇന്ന കാറ് കൊടുത്തു. അപ്പോൾ അവരും എന്ന് പറഞ്ഞാൽ ഇന്ന ആളുടെ പേരിൽ നിന്ന് ഞാൻ എൻ്റെ വണ്ടി മേടിച്ചു, എനിക്ക് കാറ് രജിസ്റ്റർ ചെയ്യണം, $9 കൊടുക്കുക, കാർ രജിസ്റ്റർ ചെയ്യുക. സിമ്പിൾ ആൻഡ് അപ്പിളാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ കാറുകൾ ഓടിക്കാനും പരിപാടികളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ കുറേ കാർ എന്തൂസിയാസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അവരെയൊക്കെ മീറ്റ് ചെയ്യാം. കാരണം കുറച്ച് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും വണ്ടിയും കാര്യങ്ങളൊക്കെ പരാതുള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ന്യൂസിലൻഡിൽ വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആകെ ഒരു വിഷമം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലീനെ മിസ് ചെയ്യും, ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഇപ്പം മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഇത്രയും ദൂരെയാണ്. ഇപ്പം ദുബായിലോട്ടാണെങ്കിലും 9 hours പുറകോട്ടാണ്, നാട്ടിലോട്ടാണ്, ഇന്ത്യയിലോട്ടാണെങ്കിൽ 7.5 hours പുറകോട്ടാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിരിക്കുന്ന സമയത്തൊക്കെ ഇവർ കിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മേജർ ഒരു ഭാഗം നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇവർ രാവിലെ എഴുന്നേറ്റ് വരുന്നത്, ഇവരുടെ ജോലി തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഫ്രീ ആയിരിക്കും ആ സമയത്ത്. അപ്പം ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെയാണ് വീട്ടിൽ വിളിക്കുന്നതൊക്കെ. അപ്പം ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. പിന്നെ ഇതിലും കൂടുതലായിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ എനിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, ഞാനത് അതിന് ബേസ്ഡ് ആയിട്ട് ഒരു ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി എൻ്റെ കുറച്ചും കൂടെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും എൻ്റെ വിസ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരുന്നെന്നും അപ്പം ഞാനെങ്ങനെ പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ചു എന്നും, ഞാനിപ്പോൾ പാർട്ട് ടൈം ജോബിന് ഇപ്പോൾ പോകുന്നുണ്ട്, അപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്നും ഒക്കെ
ഉള്ളൊരു സ്മോൾ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. ആൻഡ് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, എൻ്റെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്, വാച്ചവേഴ്സ് കൂടുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. എന്നെ ഇപ്പം ന്യൂസിലൻഡിലൊക്കെ വന്നിട്ട് എൻ്റെ കോളേജിലുള്ള ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടതുകൊണ്ട് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എൻ്റെ വ്ളോഗ്സൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പേരൊക്കെ വന്ന് പരിചയപ്പെടുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ് ആൻഡ് ബൈ ഫ്രം അജിസ് ട്രാവലേഴ്സ് ആൻഡ് ബൈ ഫ്രം ന്യൂസിലാൻഡ്.